നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് കൂൺ വിത്തിനെ കുറിച്ചാണ് ഒരു ഫംഗസ് ആയതുകൊണ്ട് അതിന്റെ വിത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല അപ്പം നമ്മൾ അത് ടിഷ്യൂ കൾച്ചർ വഴിയാണ് ചെയ്തെടുക്കുന്നത് ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ ഇതിന്റെ വിത്തിനെ ഫംഗസിനെ വളർത്തിയിട്ടിട്ട് ഏതെങ്കിലും ധാന്യങ്ങളിലാണ് വളർത്തുന്നത് അത് നെല്ല് ചോള് ചോളം ഗോതമ്പ് എന്തു വേണമെങ്കിലാകാം ടെസ്റ്റ് ട്യൂബിൽ വളർത്തിയെടുത്തിരിക്കുന്ന ഈ ഫംഗസ് അല്ലെങ്കിൽ പെട്രിഡിഷില് വളർത്തിയിരിക്കുന്ന ഫംഗസിനെ നമ്മൾ ഈ ധാന്യങ്ങളിലേക്ക് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് വളർന്ന് നല്ല കട്ടയായിട്ട് വരും അതിനെ മദർ സ്പൂൺ എന്ന് പറയും അതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു പാക്കറ്റിൽ നിന്ന് ഇപ്പം ഇവിടെ ചെയ്യുന്നത് ഇരു മുന്നൂറ് ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റാണ് അതിൽ നിന്ന് ഓരോ ഇരുപത്തഞ്ച് പാക്കറ്റുകളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പകർത്തും അതിന് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ വിത്താണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും വിത്ത് മേടിക്കുമ്പോൾ ഒന്നിങ്ങനെ നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളവരുടെ നിന്ന് മേടിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര തലമുറകൾ പകർത്തിയാലും കൂൺ വിത്ത് കാഴ്ചയിൽ ഒരേപോലെ ആയിരിക്കും അതുകൊണ്ടാണ് വിശ്വാസമുള്ളവരുടെ നിന്ന് മേടിക്കണമെന്ന് പറയുന്നത് ഇനിയും സാധാരണ മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ രണ്ട് ബെഡ്ഡാണ് കിട്ടുന്നത് ഇപ്പൊ സാധാരണ പാക്കറ്റിന്റെ പുറത്ത് അതിന്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും ആ ഡേറ്റീന്ന് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴാണ് അത് കൃഷിക്ക് ഉപയോഗിക്കുന്നത് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിലാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അതൊരു ഒന്നര മാസം വരെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വിത്ത് എടുക്കുമ്പോൾ നമ്മൾ നോക്കുക അതിന് വലിയ പച്ച കളറോ കറുത്ത കളറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിത്ത് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ യെല്ലോ കളർ കാണാൻ പറ്റും അത് അതിന്റെ ഓവർ ഗ്രോത്ത് ആയിരിക്കും അപ്പൊ അത് കുഴപ്പമില്ല നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി ബാക്കിയുള്ളത് കൊണ്ട് നോക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വിത്ത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വെള്ള കളറായിരിക്കും പക്ഷെ അത് ഉടച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ അതില് പച്ചപ്പ് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള വിത്ത് നമ്മൾ ഉപയോഗിക്കരുത് ഇനി കൂടുതൽ വിത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക